നമസ്കാരം. പിരിവ് നൽകാത്തതിന്റെ പേരിൽ സി പി എം നേതാക്കളിൽ നിന്ന് നിരന്തര പീഡനം നേരിടേണ്ടി വന്നതിലാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതെന്ന് വടകരയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് മുൻപിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രശാന്ത്. പെട്രോൾ കുടിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രശാന്ത് അപകടനില തരണം ചെയ്തു. സംഭവത്തെക്കുറിച്ച് സി പി എം നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. 2 വർഷത്തിലേറെയായി പ്രാദേശിക സി പി എം നേതാക്കൾ തുടരുന്ന ഭീഷണിയും മാനസിക പീഡനവുമാണ് ബ്രാഞ്ച് സെക്രട്ടറി പവിത്രന്റെ വീടിന് മുന്നിൽ വെച്ച് കടുംകൈ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് പ്രശാന്ത് പറയുന്നു. നേരത്തെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് താറാവ് വളർത്തിയും മത്സ്യകൃഷിയും തുടങ്ങിയിരുന്നു. 3 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് നേതാക്കൾ ചോദിച്ചെന്നും അത് നൽകാത്തതിനെ തുടർന്നാണ് ഭീഷണി തുടങ്ങിയതെന്നും പ്രശാന്ത് പറയുന്നു. ഏറ്റവും ഒടുവിൽ വീട്ടിൽ കാറ്ററിംഗ് ആരംഭിച്ചതിന് തുടക്കമിട്ടെങ്കിലും അനുമതിയില്ലെന്ന പേരിൽ നേതാക്കൾ ഇടപെട്ട് അതും പൂട്ടിച്ചു. സി പി എം പ്രാദേശിക നേതൃത്വം തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. താൻ അംഗപരിമിതനാണെന്ന് പോലും പാർട്ടി പരിഗണിക്കുന്നില്ലെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. സി പി എം പ്രവർത്തകരായ പവിത്രൻ, വിജയൻ, രാമകൃഷ്ണൻ എന്നിവരാണ് നിരന്തരം ഭീഷണിപ്പെടുത്തിയതെന്ന് പ്രശാന്ത് വ്യക്തമാക്കി. നേരത്തെ ഒരു അപകടത്തിൽപ്പെട്ട് പ്രശാന്തിന്റെ കാൽ മുറിച്ചു മാറ്റിയിരുന്നു. അംഗപരിമിതിയുണ്ടെന്ന കാര്യം പോലും സി പി എം പ്രവർത്തകർ പരിഗണിച്ചില്ലെന്നും പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയെടുത്തില്ലെന്നും പ്രശാന്ത് പറയുന്നു. സംഭവത്തെക്കുറിച്ച് പ്രതികരണത്തിനോ വിശദീകരണത്തിനോ സി പി എം ജില്ലാ നേതൃത്വം തയ്യാറായില്ലെങ്കിലും സൈബർ ഗ്രൂപ്പുകളിൽ പ്രശാന്തിനെതിരെ വ്യാപകമായ ആക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. പിരിവ് നൽകാത്തതിലുള്ള ശത്രുത മൂലം നിരന്തരം നേതാക്കന്മാർ പീഡിപ്പിക്കുന്നു. തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. പൊറോട്ട ഉണ്ടാക്കി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് ജീവിക്കുന്നതാണ്. അതും ഇന്ന് തടസ്സപ്പെടുത്തി. എന്റെ ജീവിതമാർഗം തന്നെ വഴിമുട്ടി. അതുകൊണ്ടാണ് താൻ ഈ റോഡിൽ വന്ന് കിടക്കുന്നത്. ഇനി നേതാക്കൾ തന്നെ തീരുമാനിക്കട്ടെ താൻ മരിക്കണോ ജീവിക്കണോ എന്ന്. 4 ആൾ കൂടിയാൽ തനിക്ക് എഴുന്നേൽക്കാനാവില്ല. പിന്നെ എങ്ങനെയാണ് താൻ ജീവിക്കേണ്ടത്? സ്കൂളിൽ പോവാതെയാണ് തന്റെ മക്കൾ നിൽക്കുന്നത്. നേതാക്കൾ തന്നെ കൊന്നിട്ട് അവർ സുഖിച്ച് ജീവിച്ചോട്ടെ എന്ന് പ്രശാന്ത് പറയുന്നു. നിലവിൽ പ്രശാന്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രിയാണ് പ്രശാന്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.